ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡിസി മെഷീനിൻ്റെ ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് എങ്ങനെയെന്നാണ്. അപ്പോൾ നമുക്ക് ആർമേച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു ഡിസി മെഷീനിൻ്റെ റൊട്ടേറ്റിംഗ് പാർട്ടാണ് അതിൻ്റെ ആർമേച്ചർ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതാണ് ഒരു ആർമേച്ചറിൻ്റെ ഫിഗർ, മനസ്സിലായില്ലേ? ഈ ആർമേച്ചറുമായി ബന്ധപ്പെട്ടിട്ട് ബ്രഷസ് ഉണ്ടായിരിക്കും, അത് ആർമേച്ചറിൻ്റെ കമ്മ്യൂട്ടേറ്ററുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന ഭാഗം, ഈ കാണുന്നതാണ്. അപ്പോൾ ഈ ഭാഗവുമായിട്ട് ബന്ധിപ്പിച്ചിട്ടാണ് എന്തുണ്ടാകുന്നത്, ബ്രഷസ് ഉണ്ടാകുന്നത്. അപ്പോൾ ആർമേച്ചർ ടെർമിനൽസ്, നമ്മളൊരു മെഷീൻ്റെ ആർമേച്ചർ ടെർമിനൽസ് വരുന്നത് ഈ കമ്മ്യൂട്ടേറ്ററുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഷസിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ട മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ അതിലൊരു 6 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി നമുക്ക് ആവശ്യമാണ്, ഒരു കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടൊരു സ്വിച്ച്, പിന്നെ ഒരു 5 ആമ്പിയറിൻ്റെ ഒരു സ്വിച്ച്, പിന്നെ ഒരു 5 ആമ്പിയറിൻ്റെ ഒരു ഫ്യൂസ്, പിന്നെ 10 ഓം 5 ആമ്പിയറിൻ്റെ ഒരു റിയോസ്റ്റാറ്റ്, പിന്നെ 0 to 5 ആമ്പിയറിൻ്റെ ഒരു MC അമീറ്റർ, പിന്നെ 0 to 1 വോൾട്ടിൻ്റെ ഒരു MC വോൾട്ട് മീറ്റർ, പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ DC മെഷീൻ. ഇത്രയാണ് നമുക്ക് വേണ്ട മെറ്റീരിയൽസും എക്യുപ്മെൻസും. ഇനി നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഈ ഫിഗറിൽ കണക്ട് ചെയ്ത പോലെ തന്നെ സർക്യൂട്ട് കണക്ട് ചെയ്തെടുക്കുക. എന്നതിന് ശേഷം റിയോസ്റ്റാറ്റ് മാക്സിമം റെസിസ്റ്റൻസിൻ്റെ പൊസിഷനിലേക്ക് മാറ്റിവെക്കുക. റിയോസ്റ്റാറ്റ് മാക്സിമം റെസിസ്റ്റൻസുള്ള പൊസിഷനിലേക്ക് മാറ്റിവെക്കുക. എന്നതിന് ശേഷം നമ്മൾ സപ്ലൈ ഓൺ ചെയ്യുക. ഓൺ ചെയ്ത് നമ്മൾ റിയോസ്റ്റാറ്റ് 0.5 ആമ്പിയറിലേക്ക്, അതായത് ഈ അമീറ്ററിൽ 0.5 ആമ്പിയർ റീഡ് ചെയ്യുന്നത് വരെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0.5 ആമ്പിയർ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്തുള്ള വോൾട്ട് മീറ്ററിലെ റീഡിങ്ങും മെഷർ ചെയ്യാം. കാരണം വോൾട്ട് മീറ്ററിലെ റീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 വോൾട്ടിലും താഴെയുള്ള റീഡിംഗ് ആയിരിക്കും കാണിക്കുക. കാരണം ആർമേച്ചർ റെസിസ്റ്റൻസ് വളരെ ലോ റെസിസ്റ്റൻസാണ്, അതുകൊണ്ട് അതിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പും അതുപോലെ തന്നെ വളരെ ലോ ആയിരിക്കും. അപ്പോൾ 0.5 ആമ്പിയർ കാണിക്കുന്ന സമയത്തുള്ള വോൾട്ട് മീറ്ററിലെ റീഡിങ് നമ്മൾ മെഷർ ചെയ്യുക. അത് അതിൻ്റെ തുല്യമായിട്ടുള്ള ഈ 0.5 ആമ്പിയറിൽ തുല്യ നേരെയുള്ള വോൾട്ടേജിൻ്റെ കോളത്തിൽ എഴുതുക. അതിനുശേഷം 1 ആമ്പിയറിലേക്ക് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1 ആമ്പിയർ റീഡ് ചെയ്യുന്നത് വരെ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ കാണിക്കുന്ന വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ് നമ്മൾ അതിന് നേരെയുള്ള കോളത്തിലേക്ക് എഴുതുക, വോൾട്ടേജിൻ്റെ കോളത്തിൽ എഴുതി വയ്ക്കുക. പിന്നെ 1.5 ആമ്പിയറിലേക്ക് മാറ്റുക. അപ്പോഴുള്ള വോൾട്ട് മീറ്റർ റീഡിങ് മെഷർ ചെയ്യുക, അതും അതിന് നേരെയുള്ള കോളത്തിൽ എഴുതുക. 2 ആമ്പിയറിലേക്ക് റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 2 ആമ്പിയർ മെഷർ ചെയ്യുക. അതിന് അപ്പോഴുള്ള വോൾട്ട് മീറ്റർ റീഡിങ് നോട്ട് ചെയ്യുക, അതും അതിന് നേരെയുള്ള കോളത്തിൽ, വോൾട്ടേജിൻ്റെ കോളത്തിൽ എഴുതുക. പിന്നെ 2.5 ആമ്പിയറിലേക്ക് എത്തിക്കുക. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് 2.5 ആമ്പിയർ മെഷർ ചെയ്യുന്നവരെ എത്തിക്കുക. അതിന് തുല്യമായിട്ടുള്ള അപ്പോഴുള്ള വോൾട്ട് മീറ്ററിലെ റീഡിംഗ് നമ്മൾ നോട്ട് ചെയ്യുക, അതും ഇതിന് നേരെയുള്ള കോളത്തിൽ എഴുതുക. എന്നതിന് ശേഷം റെസിസ്റ്റൻസ് കാണുക. R=V/I എന്ന ഫോർമാറ്റ് ഉപയോഗിച്ച് നമ്മൾ റെസിസ്റ്റൻസ് കാണുക, ഓരോ റീഡിങ്ങിന് നേരെയുള്ള റെസിസ്റ്റൻസ് കാണുക. അപ്പോൾ ഓരോ റീഡിങ്ങിലും ഉള്ള ആർമേച്ചർ റെസിസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ആവറേജ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കാണുക. അതിന് ഈ മൊത്തം 5 റീഡിങ്ങാണ് നമ്മൾ ടോട്ടൽ എടുക്കുന്നത്. അപ്പോൾ ഈ 5 റീഡിങ്ങിൻ്റെയും നമ്മൾ റെസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ടല്ലോ. റെസിസ്റ്റൻസ് കാണുന്നത് 5 റീഡിങ്ങിലും എടുത്തിട്ടുള്ള റെസിസ്റ്റൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള റെസിസ്റ്റൻസുകൾ തമ്മിൽ ആഡ് ചെയ്യുക, എന്നിട്ട് 5 കൊണ്ട് ഹരിക്കുക. ആ കിട്ടുന്ന വാല്യൂ നമ്മളിവിടെ എവിടെ എഴുതുക, ആവറേജ് വാല്യൂ ഓഫ് ആർമേച്ചർ റെസിസ്റ്റൻസ് എന്ന കോളത്തിൽ എഴുതുക. അതായിരിക്കും ആർമേച്ചറിൻ്റെ റെസിസ്റ്റൻസ് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ആർമേച്ചറിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുക. നമ്മൾ കൈകൊണ്ട്
ആ മോട്ടോറിൻ്റെ ഷാഫ്റ്റ് തിരിച്ചുകൊണ്ട് ഈ ബ്രഷിൻ്റെ പൊസിഷൻ, അതായത് കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ റെസിസ്റ്റൻസ് കാണുക. ഇതേ വർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എല്ലാ പ്രാവശ്യവും നമ്മൾ ഓരോ കമ്മ്യൂട്ടേറ്റർ സെഗ്മെൻറ്റിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് കിട്ടുന്ന ആവറേജ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. സെയിം വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഓക്കേ.